Hi guys, welcome back to my channel. Now, in this video, I am going to do a skin care routine. I am going to show you how to do this. This is Cosrx famous for Snail Muse and famous for that product. I bought a morning face wash. The low pH good morning gel cleanser. This essence helps the skin to lose less moisture while keeping the skin smooth and healthy. I am going to use this product.
ഇത്ര മാത്രമാണ് ഈ പ്രൊഡക്റ്റ് ബാക്കിയുള്ളൂ. ബാക്കി ഫുൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് അത്രയ്ക്ക് കിടലൻ മോയ്സ്ചറൈസർ ആണ്. ഒരു ദ ഹോൾ ഡേ നമ്മുടെ മുഖം നല്ല ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം പറയുന്ന പെപ്റ്റൈഡ് ഒക്കെ ഭയങ്കര കിടുവാണെന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ സ്കിന്നിന് ആന്റിഏജിങ് ബെനിഫിറ്റ് ഒക്കെ ഉള്ള സാധനമാണ്. അപ്പം പിന്നെ ഒലെ എനിക്ക് മൊത്തത്തിലും ഇങ്ങനത്തെ ഒലയുടെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. പിന്നെ സൺസ്ക്രീൻ, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതും ഈ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവർക്കടെ തന്നെ സൺസ്ക്രീനും ഫേസ് വാഷും ആ മറ്റേ സെയിൽമ്യൂസിന്റെ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ഇത് സൺസ്ക്രീൻ തപ്പിപ്പിടിച്ച് അത് തന്നെ വാങ്ങിച്ചത്. അപ്പോ ഇത് നല്ല സൺസ്ക്രീൻ ആണ്, വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിൽ അലോവേര ഉണ്ട്, പിന്നെ എന്താ പറയാ, സ്കിൻ കെയർ കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ്. പിന്നെ കൊറിയൻ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ കൊറിയക്കാരെ പോലെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവരുടെ സ്കിൻ പോലെ, അങ്ങനെ നമ്മുടെ സ്കിൻ എന്തായാലും ആവില്ല. അവരുടെ ജീൻസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവർക്കടെ മുഖത്ത് അവരൊക്കെ ഭയങ്കര ബ്രൈറ്റ് സ്കിൻ ഉള്ളവരാണ്. പ്ലസ് അവർക്കടെ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളവരാണ്. അവർക്കടെ ജീൻസ് അങ്ങനെയാണ്, നമ്മുടെ അങ്ങനത്തെ സ്കിന്നേ അല്ല. പ്രത്യേകിച്ച് എന്റെ സ്കിന്നൊന്നും അങ്ങനെയല്ല, എന്റെ അത് ഇവിടെയൊക്കെ അത് ഇപ്പോഴും കണ്ടു നിറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്കിന്നാണ്. അപ്പം കൊറിയൻ സ്കിന്ന് ആവുമൊന്നുമില്ല, ബട്ട് അവരുടെ പോലെ ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ്. അപ്പൊ ഇത് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞുമ്പോൾ, അതായത് ഈ ഒരു സ്നെയിൽ മ്യൂസന്റും അതിന്റെ പുറത്ത് ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നാച്ചുറലി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും. അപ്പൊ ആ ഒരു ഗ്ലോ ആണ് നമ്മൾ ഹൈലൈറ്റ് ഇട്ട പോലത്തെ ഒരു ഗ്ലോ ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്ര സൺസ്ക്രീനോടെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമ്മൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിലേക്ക് പോവാം. നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ ചുമ്മാ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുള്ളായിരുന്നു. പിന്നെയാണ് ഈ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയത്. അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും സൺസ്ക്രീനൊക്കെ നമ്മൾ മുഖത്തുനിന്ന് ശരിക്കും കഴുകിക്കളയണം, അല്ലെങ്കിൽ നമുക്ക് രാത്രി കുരു അതൊക്കെ മുഖത്തിൽ റെസിഡ്യൂ ഇരുന്ന് കഴിഞ്ഞാൽ കുരുവും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഡബിൾ ക്ലെൻസിങ് ഭയങ്കര നല്ലതാണെന്ന് കേട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഇതും ഒരു കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ. ഇത് ബ്യൂട്ടി ഓഫ് ജോസൺ എന്നും പറഞ്ഞിട്ടൊരു ബ്യൂട്ടി ഓഫ് ജോസൺ എന്നും പറഞ്ഞിട്ട് ഇവരുടെ സൺസ്ക്രീനും ഒരു റൈസ് വാട്ടർ സൺസ്ക്രീൻ എന്തുകൊണ്ട് അത് ഭയങ്കര പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ കോസ്റ്ററക്സ് സൺസ്ക്രീനിൽ അത്ര ഹാപ്പി ആയതെന്ന് ഞാൻ അങ്ങോട്ട് പിന്നെ പോയിട്ടില്ല. അപ്പൊ അവർക്കടെ ഞാൻ ഈ ക്ലെൻസർ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബാം പോലെയാണ്, ക്ലെൻസിങ് ബാം ആണ്. അപ്പൊ അതിങ്ങനെ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ സ്കിന്നിൽ ഇതെടുത്ത് ഇങ്ങനെ ഫുൾ മസാജ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഒരു മിൽക്കി കൺസിസ്റ്റൻസിയിൽ അത് ഫുൾ നമ്മുടെ സ്കിന്നിലെ അഴുക്ക് പോകും. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഇടേണ്ടേ കാര്യമില്ല. ഇതിനു മുമ്പ് ഞാൻ ഫേസ് ഷോപ്പിന്റെ ഒരു ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അതിട്ടൊക്കെ മുഖം കഴുകി കഴിഞ്ഞാലും മുഖം ഒരു ഓയിൽ ഇട്ട പോലെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ലോ, ഇതിൽ ഓയിലിട്ട് മുഖം കഴിയ പോലെ തോന്നില്ല. അത്രയ്ക്ക് കിടു സാധനമാണ്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇതിങ്ങനെ ഒരു ഇങ്ങനൊരു സ്പാച്ചുല ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് എടുക്കാം, തുറന്ന് കാണിക്കാം. നീ യൂസ് ചെയ്തിട്ടുണ്ട് നടക്കണ്ട, ഇവിടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ തുളയുണ്ട്. അപ്പോൾ ഭയങ്കര നല്ല സാധനമാണ് ഇതിട്ട് കഴിഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞ് ഫേസ് വാഷ് ഇടേണ്ട കാര്യമില്ല, അത്രയ്ക്ക് സ്കിൻ ക്ലീൻ ആവണുണ്ട്. പക്ഷെ നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ക്ലെൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ബയോഡെർമയുടെ പിഗ്മെന്റ് ബയോ ഫോമിംഗ് ക്രീം ബ്രൈറ്റനിങ് ക്ലെൻസർ എക്സ്ഫോളിയേറ്റ്സ് ഇവൻസ് ഔട്ട് ആൻഡ് ഇലുമിനേറ്റ്സ് ഡാർക്ക് സ്പോട്ട് ഉള്ള സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഇത് അര കിലോ ആണ് സാധനം, 500 ml ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമായി, ഇതുവരെ തീർന്നിട്ടില്ല. ഒന്നര വർഷം ആയിട്ടില്ല കേട്ടോ, ഒരു വർഷമായി കാണും, ഇതുവരെ തീർന്നിട്ടില്ല. ബട്ട് ഭയങ്കര നല്ല ക്ലെൻസർ ആണെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നാച്ചുറലി ഭയങ്കര ബ്രൈറ്റൻ ആവും. ബട്ട് ഇതിൽ ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു കുറച്ച് ഇങ്ങനെ എന്താ പറയാ, സ്ക്രബ് ചെയ്യുന്ന പോലെ ചെറുത് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ഡെയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പാടില്ല. ഡെയിലി അങ്ങനത്തെ ഒരു സ്ക്രബ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല. ബട്ട് ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം മുഖത്ത് പാടുകൾ ഉള്ളവർക്ക് ഇത് ഭയങ്കര കിടുവാണ്. ഇത് പ്രത്യേകിച്ചും ഡാർക്ക് സ്പോട്ട് ഉള്ള സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ ഇത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യുക, പ്ലസ് വീക്ക്ലി വൺസ് ഇതൊരു ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഫുൾ ചെയ്ത് വെച്ച് ഒരു ഫേസ് പാക്ക് ആയിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കൈ കളഞ്ഞാൽ നമുക്ക് സ്കിന്നിന് ഭയങ്കര ബ്രൈറ്റനിങ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇത് നല്ല സാധനമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ ചെറുത് കിട്ടുമോ നോക്കൂ, ചെറുത് കിട്ടുമെങ്കിൽ അത് വാങ്ങി. കാരണം ഇത് തീരാന്ന് പറഞ്ഞാൽ കുറെ നാളെടുക്കും. ഞാൻ ഡെയിലി വൺസ് ആണ് യൂസ് ചെയ്യുക, മോർണിംഗ് ഞാൻ മറ്റേ ക്ലെൻസർ ആണല്ലോ യൂസ് ചെയ്യുന്നത് കോസ്റ്ററൈസർ. അപ്പൊ ഇത് ഒത്തിരി നാളെടുക്കും, ബട്ട് ഭയങ്കര നല്ല സാധനമാണ്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഇത്. ഇത് ഇത് ഞാൻ തീർന്നാലും ഇത് തന്നെ ഞാൻ വാങ്ങിക്കും, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഫേസ് വാഷ് ആണ് ഇത്. ഇത് ഇതിൽ ഒത്തിരി പതിവൊന്നും വരില്ല, ഒരു സ്ക്രബ് പോലെ ആയിട്ട്. അത് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഭയങ്കര
നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഒന്നും, അതായത് അത്രയ്ക്ക് ഒരു ഹാർഷ് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണുള്ളത്. പിന്നെ നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ട്, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇത് അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബയോഡെർമയുടെ. ഓക്കെ, ഇത് ഫേസ് വാഷും ആണ്, ഫേസ് പാക്കും ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്കിൻ ഡേർട്ടൊക്കെ പോകുന്ന മാത്രം, ബട്ട് ഇത് അങ്ങനെയല്ല. ഇതിന് ഒരുപാട് അതർ ബെനിഫിറ്റ്സും കൂടെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഭയങ്കര സ്കിൻ കെയർ ബെനിഫിറ്റ് ഉള്ള ഒരു ഫേസ് വാഷ് ആണ്. അഴുക്ക് പോകുന്ന മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല ഇതുള്ള ഫേസ് വാഷ് ആണ്. ഓക്കെ, ഇതൊന്നും ഒരു പ്രെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ബയോഡെർമയൊക്കെ എന്നെ ഫേസ് വിളിക്കാത്തൊക്കെ പറഞ്ഞാൽ. അപ്പോ നമ്മള് മുഖം ഇട്ട് കഴുകി, വൈകിട്ട് ഞാൻ ടോണറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. വൈകിട്ട് എന്റെ കുറച്ചുകൂടെ സിമ്പിളാണ് എന്റെ സ്കിൻ കെയർ. ഞാൻ യൂസ് ചെയ്യുന്നത് യോലയുടെ ഈ മോയ്സ്ചറൈസർ ഇല്ലേ, പെപ്റ്റൈഡ്, അതിന്റെ പെപ്റ്റൈഡ് കൊലാജൻ സിറം ആണ്. എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മോയ്സ്ചറൈസറിനെക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റ് കൂടുതൽ സിറത്തിന് എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പെപ്റ്റൈഡ് സിറം യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സിറം ഇട്ട് മുഖത്ത് ഇതിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ മുഖം ഭയങ്കര, അതും ഈ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി ഇതിന് ഇടുമ്പോഴേക്കും മുഖം നല്ല ബേബി സോഫ്റ്റ് ആവും കേട്ടോ. അപ്പം ഈ സിറം ഇട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇത് സിമ്പിൾ മോയ്സ്ചറൈസർ ആണ്. ഇത് സുഖി എന്നും പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്, മോയ്സ്ചർ റിസ്റ്റോറിംഗ് നൈറ്റ് ക്രീം എന്നും പറഞ്ഞിട്ട്. ഓക്കെ, നല്ല സാധനമാണ്, സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് ഒരു മണവും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര എന്താ പറയാ, എന്റെ മുഖത്ത് കുരുക്കൾ വരുന്നില്ല. അതാണ് ഈ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഒക്കെ എനിക്ക് വലിയ ഏറ്റവും അഡ്വാൻറ്റേജ്. എന്റെ സ്കിന്ന് അത്ര സെൻസിറ്റീവ് ആണ്. അപ്പൊ ആ സ്കിന്നിനൊക്കെ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട്, അതായത് ഒരു കുരുവും വരാണ്ട് നോക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ നമ്മള് ലിപ്ബാം ഏതെങ്കിലും ഇട്ടോളൂ. ഞാൻ ലബെല്ലോടെ ഇതിനെ കുറച്ചൊരു സ്ക്രബ് ചെയ്യുന്ന ഇതും കൂടെ ഉള്ളൊരു ലിപ്ബാമാണ്. അപ്പൊ സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കും. അപ്പൊ പിന്നെ ഒരു ലിപ്ബാമും കൂടെ ഇടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ക്ഷീണിച്ചു. അപ്പൊ ഇത്രയും സ്കിൻ കെയർ രാവിലെ വൈകുന്നേരം ചെയ്ത് കഴിയുമ്പോ ക്ഷീണം പറയണോ. അപ്പൊ ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഭയങ്കര എനിക്ക് ഗുണം ചെയ്തു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പൊ എന്നെ പോലെ സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ റുട്ടീനാണിത്. ഇതേ പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതേപോലത്തെ അതായത് പെപ്റ്റൈഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി അല്ലെങ്കിൽ സ്നേൽ മ്യൂസൻറ്റ് ഡബിൾ ക്ലെൻസിങ് ഇതൊക്കെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതാണ് ഇതിന്റെ ഒരു. അല്ലാണ്ട് ഈ ബ്രാൻഡ് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ബട്ട് ഈ കാണിച്ച ബ്രാൻഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡുകളാണ് കേട്ടോ. ബ്യൂട്ടി ഓഫ് ജോസ് ആൻഡ് കോസ്റ്റ്രക്സ്, ഇത് രണ്ടും മറ്റേ കൊറിയൻ സ്കിൻ കെയർ ആണ്, ഭയങ്കര കിടിലനാണ്. അപ്പം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു എന്റെ ഒരു സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലൈക്ക് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.